ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സൈക്കോ സുഷൻ തന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം ഇടവകയാണ് കേട്ടോ അപ്പൊ ഇതുവരെയും അതെ ഇത് നമ്മൾ ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടുള്ളൂ നമ്മളുടെ ഡേ മൈ ലൈഫ് വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നു പോയി എന്ന് പറഞ്ഞു മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെയല്ലല്ലോ ഇടും നമ്മൾ നമ്മളുടെ പരിചയത്തിലുള്ള അമ്പലവും പള്ളി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം ഇടുന്നത് അപ്പം ഞങ്ങളുടെ പള്ളിയും കൂടി ഇടാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളുടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ പള്ളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര രൂപതയിലെ ചുള്ളിമാനൂർ ഫെറോണയിലെ ഉള്ള ഒരു ഇടവകയാണ് വാഴപുഴ സെന്റ് ജോസഫ് പള്ളി ചർച്ച് അതെ ചർച്ച് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് ബ്ലസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഈ പള്ളി ഇവിടെ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്നാണ് നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളത്തെ ചോദിച്ചാൽ പറഞ്ഞതാണ് ഒരാൾ പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴേ മുപ്പത്തിനാല് കൊല്ല മുപ്പത്തഞ്ച് കൊല്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് തുടങ്ങിയതാണ് തൊണ്ണൂറ്റായി ആരംഭിച്ചത് പക്ഷേ അത് ഏകദേശം മൂന്ന് നാല് കൊല്ലത്തോളം അത് ഒരു ഓല ഷെഡായിരുന്നു അത് ഇവിടുത്തെ പള്ളി നാല് കൊല്ലത്തോളം ഒരു ഓല ഷെഡായിരുന്നു അത് കഴിഞ്ഞിട്ട് നാല് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ഈ നിങ്ങൾ ഈ കാണുന്ന മുൻവശത്തിന് ബേക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ മുൻപ് ഇല്ലാതെ ബേക്ക് ഭാഗത്തോട്ട് ഓടിട്ടിട്ടില്ലാതെ ഷീറ്റ് ഈ ഷീറ്റൊന്നും ഇല്ലാതെ നമ്മുടെ പള്ളിയിരിക്കുന്ന അത്രയും ഭാഗം ഓടിട്ട് ചെറിയൊരു പള്ളി ചെയ്യുന്നത് പിന്നീടാണ് അത് ഷീറ്റൊക്കെ ഇട്ട് കെട്ടിയതാണ് അങ്ങനെയാണ് ഇത് ചെയ്തിട്ട് ശേഷം പത്ത് ആവുള്ളൂ ഈ ഫ്രണ്ട് ചെയ്തതിന് ശേഷം തൊട്ടുമുമ്പേ കണ്ട പാരഷ് ഹാളും കാര്യങ്ങളും ഇതെല്ലാം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പാരഷ് കൗൺസിൽ ഹാളൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു സെമിത്തേരി ഉണ്ട് ബേക്കില് ല്ല ഇവിടെ സാധാരണ സെമിത്തേരി ആണ് പിന്നെ ഉള്ള പെരിടത്തില് ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ലേഡീസിന്റെ ബാത്റൂമുണ്ട് ജെന്റ്സിന്റെ ഉണ്ട് പിന്നെ ചെറിയൊരു ഗാർഡൻ ബേക്കഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പൂക്കൾക്കൊക്കെ വേണ്ടിയാണ് ആൾക്കാർ കൊണ്ടുപോകും വിത്തൊക്കെ പൊടിച്ച് പൊടിപ്പിക്കുന്നത് തന്നെയാണ്

എന്താണ് ഇപ്പൊ ടോപ്പൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് ആ ഫ്രണ്ട് ചെയ്യുന്ന സമയത്താണ് ഇത് ടോപ്പൊക്കെ അടിച്ചത് പിന്നെ അത് ഇടവക എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ കീഴിൽ ഇപ്പൊ രണ്ട് സബ്ബ് പള്ളികളുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഒന്ന് പനൈമുട്ട നമ്മുടെ പനൈമുട്ട ചുള്ളിമാനൂർ പനയും മുട്ടം പള്ളിയും പിന്നെ കിഴക്കുന്നു നമ്മുടെ ചുള്ളിമാനൂരുള്ള തന്നെ കിഴക്കുന്ന് പള്ളി അങ്ങനെ രണ്ട് പള്ളിയാണ് ഇപ്പൊ ഇതിന്റെ കീഴിലുള്ളത് നമ്മുടെ ഈ പള്ളിയില് ഇപ്പോഴുള്ള നമ്മുടെ വികാരിമാർ എന്ന് പറയുമ്പഴത്തേക്ക് രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് ഒന്ന് നമ്മുടെ പോളച്ചനും പിന്നെ ഒന്ന് തങ്കച്ചേച്ചും രണ്ടുപേരും ഇവിടെയാണ് താമസം നമ്മള് രണ്ടച്ഛന്മാരും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേരും ഇവിടെയാണ് കേട്ടോ താമസം പിന്നെ നമ്മുടെ പള്ളിയുടെ സൺഡേ ക്ലാസ് സൺഡേ ക്ലാസ് ഒക്കെ ആരാധന കഴിഞ്ഞിട്ടാണ് സൺഡേ ക്ലാസ് നടക്കുന്നത് കഴിഞ്ഞിട്ട് പത്ത് മണി വരെയൊക്കെ സൺഡേ ക്ലാസ് കാണും കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറയുമ്പം അതായത് തിങ്കൾ മുതൽ ശനി വരെയും ഇവിടെ രാത്രി ആരാധന ഉണ്ട് പൂജയുണ്ട് ആറര ആ ടൈമിലാണ് ഇവിടെ ആരാധന നടക്കുന്നത് പിന്നെ രാവിലെ ഞായറാഴ്ച രാവിലെ ഏഴേകാലിനും ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരമാണ് പിന്നെ എപ്പോഴും ആവശ്യപ്പെട്ട ദിവസങ്ങളിലും വൈകുന്നേരം അതെ നമ്മുടെ ഇതിൽ കയറി വരുമ്പോൾ കാണിക്ക വഞ്ചി എന്നുള്ള രീതിയിൽ അത് കുരിശെടി കുരിച്ചെടി അല്ലാതെ തന്നെ നമ്മളകത്ത് കയറുമ്പോൾ കാണിക്കയിടാൻ പരുവത്തിന് ഇവിടെ രണ്ട് രൂപങ്ങൾ മാതാവിൻ്റെയും നമ്മുടെ സെന്റ് ജോസഫ് സെന്റ് ജോസഫിൻ്റെയും പിന്നെ ഈ അകത്താണല്ലേ അകത്ത് നമുക്ക് കറക്റ്റ് ഫുൾ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല സൺഡേ ക്ലാസ് ഒക്കെ തുടങ്ങിയത് എന്നാലും നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുത്തത് എടുത്തതാണ് ആൾക്കാരെ കാണിക്കട്ടാന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാൻ അപ്പോഴും സൺഡേ ക്ലാസ് ഒക്കെ തുടങ്ങിയതുണ്ട് നമ്മൾ പിന്നെ അങ്ങനെ എടുക്കാൻ പക്ഷെ എന്തുകൊണ്ടും നമ്മൾ പറയാം ആ അകത്തുള്ള പള്ളി പള്ളിയുടെ അകഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ആണ് പിന്നെ എല്ലാവരും ഇവിടെ ഉള്ള ഇടവക ജനങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ടാണെന്ന് പറയാം പള്ളിക്ക് വേണ്ടി അവർ എന്തും ചെയ്യും ആ രീതി എന്ത് പറയുന്ന അതിന് കട്ട സപ്പോർട്ടായിട്ടാണ് ഇടവക ജനങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കസേര വേണോ അല്ലെങ്കിൽ ഒരു ഫാന് വേണോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഇപ്പം തന്നെ ഇവിടെ എന്ത് വിശേഷപ്പെട്ട ഇത് വന്നാലും അപ്പോഴേ അവിടെ നമ്മുടെ ഒരു ഫുഡ് കൊടുപ്പല്ലോ എന്താ എന്ത് സദ്യ ഓണസദ്യ ഓണസദ്യ അല്ല നമ്മളല്ലാതെ സ്നേഹവിരുന്ന് സ്നേഹവിരുന്ന് പറയുമ്പോഴത്തേക്കും അത് ഇവിടെ ഉറപ്പാണ് സ്നേഹം വരുന്നത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്ന് പറയുമ്പഴത്തേക്കും അത് ഒരു സന്തോഷം അച്ഛനും ഒരു സന്തോഷം നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ആഹാരം കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതെ ഓക്കെ പിന്നെ എന്ന് പറയുമ്പോഴൊക്കെ കണ്ടോ ഇത് ഫ്രണ്ട് ആണ് പിന്നെ നമുക്കിതല്ലാതെ നമ്മുടെ പള്ളിക്ക് ഒരു അങ്കമ്പാടി ഉണ്ട് അങ്കൻവാടി ഉണ്ടായിരുന്നു ഇപ്പോഴില്ല അങ്കമ്പാടി ഉണ്ടായിരുന്നു അത് ഒരു പഴയൊരു കെട്ടിടമാണ് പിന്നെ അതല്ലാതെ പള്ളിമേടയുമുണ്ട് അങ്കമ്പാടിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഇത് നമ്മുടെ കുരിശടി പുതുക്കി പണിഞ്ഞതാണ് ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ഇതാണ് അങ്കമ്പാടി ഈ അങ്കമ്പാടി കഴിഞ്ഞ് പിന്നെ നേരെ തൊട്ട് അടുത്ത പെരയിടമാണ് പള്ളിമേട നമ്മുടെ പള്ളിമേട ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ വാഴവെള്ള ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്